ഇസ്മില്ലാഹിറമ്മാൻ ഇറഹീം അലഹ്മുൽഹി റബിൾ ആലമീൻ വല്ല അഖിബത്തുൽ മുത്തഫീൻ വലാ ഉദ്ദുവാൻ അലാ അലൗലാലിമീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരികൾ നമ്മൾ റമദാൻ മാസത്തിലെ അതിമഹത്തായ അനുഗ്രഹ ദിനരാത്രങ്ങളിലൂടെ പ്രവേശിച്ചു കടന്നു നോമ്പ് എന്ന് പറയുന്നത് പൂർവ്വ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ നമുക്കും നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ആരാധനാകർമ്മമാണ് ആരാധനകൾ നിർവഹിക്കുന്നത് കൊണ്ട് വളരെ കൃത്യവും വ്യക്തവുമായ ലക്ഷ്യം ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട് നോമ്പിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലിക്കും ല അല്ലക്കും അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മുത്തക്കിങ്ങളായി തീരാൻ വേണ്ടി മുത്തക്കിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം ഇംതിസാലു അവാമിരില വജിത്തിനാബു നവാഹിഹി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അള്ളാഹുവിൻ്റെ വിരോധങ്ങളെ വെടിയുക എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടും അവൻ്റെ വിരോധങ്ങളെ കൊണ്ടുമാണ് സത്യവിശ്വാസി ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോവേണ്ടത് അതുകൊണ്ട് തക്വാപരമായ ജീവിതം നയിക്കുവാനുള്ള പരിശീലനമാണ് പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നോമ്പ് മാത്രമല്ല എല്ലാ ആരാധനാ കർമ്മങ്ങളും മനുഷ്യരെ വിശുദ്ധരാക്കുവാൻ ശുദ്ധീകരിക്കുവാൻ ദോശബാധയേൽക്കാതെ ഇവിടെ ജീവിക്കുവാൻ അങ്ങനെ ദോഷബാധയേൽക്കാത്ത ഒരു ജീവിതം പരലോകത്തും സാധ്യമാകുവാൻ വേണ്ടിയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത അഖിമി സ്വലാത്തലി വിഖിരി എന്നെ ഓർക്കാൻ വേണ്ടി നീ നമസ്കരിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ദൈവസ്മരണയുണ്ടാവുക എന്നതാണ് ആ നമസ്കാരത്തിൻ്റെ താല്പര്യം ഇതാ കുതിയത്തില്ലർ വബുത്ത ഭൂമിയും ഫതുലില്ലാ വധുക്കുറുല്ലാഹ കസീർ അല്ല നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപരിക്കുകയും പടച്ചതമ്പുരാൻ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ധാരാളമായി പടച്ചതമ്പുരാന ഓർക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമസ്കാരം കഴിഞ്ഞ വ്യവഹാരങ്ങളിൽ പടച്ചതമ്പുരാന ഓർക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു സ്ഥലത്ത് ഫൈദാ കലൈത്തും ഫതുക്കുറുല്ലാ തിയാമം ബാലാജു രൂപിക്കും നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും പടച്ചതം പുരാന ഓർക്കണം എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷവും ജീവിതത്തിലൂടെ നീളം ദൈവസ്മരണ ഉണ്ടാവുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ലക്ഷ്യം പൂർത്തീകരിക്കാത്ത വലിയ നഷ്ടക്കച്ചവടമായി നമ്മുടെ ആരാധനകൾ മാറും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതേപോലെ ജക്കാത്ത് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ തന്നെ അർത്ഥം സംസ്കരണം എന്നാണ് സംസ്കരണം തെർബിയത്ത് എന്നെല്ലാം പറയുന്നത് ജക്കാത്ത് നൽകുന്നതിലൂടെ ഒരുപാട് സംസ്കരണ പ്രക്രിയകൾ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അവൻ്റെ സ്വാർത്ഥത ലാഭേച്ഛ ചൂഷണ മനഃസ്ഥിതി തുടങ്ങിയിട്ടുള്ള ഒരുപാട് രോഗങ്ങളെ ഇല്ലായ്മ ചെയ്ത് കാരുണ്യം ദയ സ്നേഹം വാത്സല്യം ദീനാനുകമ്പ തുടങ്ങിയിട്ടുള്ള നിരവധി ഗുണങ്ങൾ ജക്കാത്ത് അവനിൽ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അതേപോലെ അവൻ്റെ സമ്പത്തിൻ്റെ സംസ്കരണവും ജക്കാത്തിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം ആ ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് അവൻ തിരിച്ചു വരിക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് മൻ ഹജ്ജ ഫലം യറുഫുസ് ഫലം യഫ്സു യഫ്സുദത്തു ഉമ്മുഹു ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അവൻ വേണ്ടാത്തരങ്ങളും അനാവശ്യങ്ങളും ചെയ്തിട്ടില്ല എങ്കിൽ തൻ്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെയാണ് അവൻ തിരിച്ചു വരുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു അതേപോലെ ഖുർആൻ തന്നെ പറയുന്നു ഫൈദ കലൈത്തും മനാസിക്കക്കും ഫതുഖുറുല്ലാഹക്ക ധീക്കരിക്കും ഔ അശദ്ധി നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതലായി പടച്ചതമ്പുരാനെ ഓർക്കണം ജാഹിരിയാ കാലഘട്ടത്തിൽ അറബികൾക്ക് ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ പിതാക്കന്മാരെ നൂറു വരെയൊക്കെയുള്ള പിതാക്കന്മാരെ ഓർക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അതിനെ പരാമർശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിച്ച അവൻ വിശുദ്ധനായി വരുന്നത് വിശുദ്ധിയുടെ ജീവിതം നയിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നോമ്പിനെ സംബന്ധിച്ച് വൽ ഹാജ മല്ലംയത് ഒരാൾ അനാവശ്യ സംസാരവും അതുപോലുള്ള പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അവൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അർത്ഥത്തിൽ നോമ്പിൻ്റെ താല്പര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അസൗമു ജുന്നത്തുൻ എന്ന് പറയുന്നതിൻ്റെ താല്പര്യവും അതാണ് നോമ്പ് അധർമ്മങ്ങളെ തടയുന്ന പരിചയാണ് യുദ്ധക്കടത്തിൽ ശത്രുവിനെതിരെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണല്ലോ യഥാർത്ഥത്തിൽ ഈ ജുന്നത്ത് എന്ന് പറയുന്നത് അതേപോലെ പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒന്നാം തരം പരിശീലനമാണ് ഈ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ആരാധനാകർമ്മങ്ങൾ എല്ലാം തന്നെ നമ്മെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് ദോഷബാധ ഏൽക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം തന്നെ പടച്ചതമ്പുരാ കൽപ്പനകൾ അനുസരിക്കുവാനും അവൻ്റെ വിരോധങ്ങളെ വെടിഞ്ഞു ജീവിക്കുവാനുമുള്ള പരിപാടിയാണ് എന്ന് തിരിച്ചറിവ് ഈ ആരാധന നടത്തുമ്പോൾ നമുക്കെല്ലാവർക്കും ഉറപ്പായും ഉണ്ടാവേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അനാവശ്യ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല പ്രവാചകൻ ഒരിക്കൽ തൻ്റെ സഖാക്കളോട് ആ തതറൂന മനിൽ മുഫിലിസ് ആരാണ് പൊളിഞ്ഞ് പാപ്പരായവൻ എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായവൻ ദിർഹമില്ലാത്തവനും സമ്പത്തില്ലാത്തവനുമാണ് പ്രവാചകരെ അപ്പോൾ പ്രവാചകൻ പ്രതിവചിച്ചു എൻ്റെ സമുദായത്തിൽ പാപ്പരായവൻ നാളെ അന്ത്യനാളിൽ നമസ്കാരവും നോമ്പും കാത്തും സൽക്കർമ്മങ്ങളുമായി വരുന്ന ആളുകളാണ് അവർ ഒരാളെ ആക്രമിച്ചിട്ടുണ്ട് വേറെ ഒരുത്തന്റെ ധനം അപഹരിച്ചിട്ടുണ്ട് മറ്റൊരുത്തന്റെ രക്തം ചിന്തിയിട്ടുണ്ട് ഇതൊക്കെ അതോടുകൂടെ അവൻ ചെയ്തിട്ടുണ്ട് അവൻ്റെ നന്മകളൊക്കെ എടുത്ത് ആരൊക്കെയാണോ അവൻ മർദ്ദിച്ചിട്ടുള്ളത് അവർക്ക് വീതിച്ചു കൊടുക്കുകയാണ് തുരിഹ ഹഫിന്നാർ പിന്നെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇന്ന തസൂമുൻ ഫുലൂലിഹു അലഹി വസ്ലം ലാൻ പ്രവാചകന്റെ അടുത്ത് ഒരു സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശമുണ്ടായി ആ സ്ത്രീ രാത്രി മുഴുവൻ തന്നെ നമസ്കരിക്കുകയും പകലന്തിയോളം നോമ്പനിട്ടിക്കുകയും ചെയ്യുകയാണ് പക്ഷേ അവൾക്കൊരു കുഴപ്പമുണ്ട് അവൾ അവളുടെ നാവു കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നു പ്രവാചകൻ പറഞ്ഞു രാ ഹൈറഫീഹ അവളിൽ യാതൊരു നന്മയുമില്ല അവൾ നരകാവകാശിയാണ് ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എൻ്റെ നടത്തവും എൻ്റെ നൃത്തവും എൻ്റെ വസ്ത്രധാരണയും എൻ്റെ ഭക്ഷണം കഴിക്കലും എൻ്റെ അയൽപക്ക മര്യാദകളും എൻ്റെ കുടുംബ ബന്ധം ചാർത്തലും എല്ലാം തന്നെ പടച്ചതമ്പുരാൻ പറഞ്ഞതിനനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയേണ്ടതുണ്ട് ഈ ആരാധനകളൊക്കെ തന്നെ ഒരു പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ടല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ ഭുചിക്കുന്ന ഭക്ഷണം ഹറാമാണെങ്കിൽ നമ്മളുടെ ഒരു പ്രാർത്ഥനയും അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ ആരാധനാ കർമ്മങ്ങളുടെ ലക്ഷ്യം നമ്മൾ വിശുദ്ധരാകുക എന്നതാണ് എന്ന ആ തിരിച്ചറിവ് നമ്മെ ഈ നയിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മളുടെ വിബാധത്തുകളൊക്കെ തന്നെ ലക്ഷ്യം നേടുക വളരെ ആത്മാർത്ഥതയോടുകൂടിയായിരിക്കണം നമ്മൾ ഈ ബാധത്തുകൾ ചെയ്യുന്നത് നമ്മളുടെ നീയത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹു താല പ്രതിഫലം നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു ഇബാദത്തായിട്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അസൗമുലി അനല്ലരി ജസീബി ഞാനാണ് എനിക്കാണ് നോമ്പ് അതിന് ഞാൻ പ്രതിഫലം നൽകും അതുകൊണ്ട് നല്ല ഉദ്ദേശുദ്ധിയോടുകൂടി ലക്ഷ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നോമ്പനെട്ടിക്കുവാൻ നമ്മളെല്ലാവരും وللشر منكما رب سبحانه وتعالى ظننا أن نكرهكم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم